ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, ട്വന്റി ടി വി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വികസന പദ്ധതികൾ സംബന്ധിച്ച് തിരൂരിൽ MLA മാർ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. തിരൂർ MLA C മമ്മൂട്ടിയും തിരൂർ സ്വദേശിയായ താനൂർ MLA V അബ്ദുറഹിമാനും തമ്മിലുള്ള തർക്കമാണ് രൂക്ഷമാകുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വികസന പദ്ധതികൾ സംബന്ധിച്ച് തിരൂരിൽ MLA മാർ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. തിരൂർ MLA C മമ്മൂട്ടിയും തിരൂർ സ്വദേശിയായ താനൂർ MLA V അബ്ദുറഹിമാനും തമ്മിലുള്ള തർക്കമാണ് രൂക്ഷമായത്. തിരൂരിലെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നതായി കാണിച്ച് C മമ്മൂട്ടി MLA ആണ് ആദ്യം രംഗത്തെത്തിയത്. തിരൂരിലെ പാലങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ പണി പൂർത്തിയാക്കിയിട്ടും തുറക്കാനുള്ള നടപടിയില്ലാത്തത് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അലംഭാവമാണെന്ന് ആരോപിച്ച് സത്യാഗ്രഹം നടത്തുമെന്ന് MLA അറിയിച്ചിരുന്നു. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വൈകിയാൽ നിയമ നടപടിക്ക് പോകുമെന്നും C മമ്മൂട്ടി MLA കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ C മമ്മൂട്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളല്ല നടപ്പാക്കുന്നതെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം V അബ്ദുറഹിമാൻ MLA രംഗത്തെത്തിയതോടെയാണ് UDF LDF MLA മാർ തമ്മിലുള്ള വാക്പോരിന് തുടക്കമായത്. തിരൂരിൽ സർക്കാർ സഹായിക്കുന്നില്ലെന്ന് C മമ്മൂട്ടി പറയുന്ന പല കാര്യങ്ങളും MLA ഫണ്ട് ഉപയോഗിച്ച് നേരത്തെ തന്നെ നടത്താവുന്നതായിരുന്നുവെന്ന് V അബ്ദുറഹിമാൻ പറഞ്ഞിരുന്നു. താഴെപ്പാലത്തെ പുതിയ പാലത്തിന്റെ പ്രശ്നം സർക്കാരുമായി ബന്ധപ്പെട്ട് തീർക്കാമായിരുന്നെങ്കിലും അതിന് ശ്രമിച്ചില്ല. തിരൂരിൽ വേണ്ട രീതിയിലല്ല പദ്ധതികൾ നടക്കുന്നത്. അനാവശ്യമായ സ്ഥലങ്ങളിലാണ് കൂടുതൽ പദ്ധതികൾ നടത്തിയതെന്നും V അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനെതിരെ മറുപടിയായി ഇന്നലെ C മമ്മൂട്ടി MLA രംഗത്ത് വന്നു. താഴെപ്പാലം പാലത്തിന്റെ നിലവിലെ പ്രശ്നം കരാറുകാരൻ പണി ഉപേക്ഷിച്ചത് മാത്രമാണ്. തുച്ഛമായ വിലയുള്ള ഭൂമി മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുപ്പിച്ചത് V അബ്ദുറഹിമാന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയാണ്. താനൂർ ഗവൺമെന്റ് കോളേജിന് വേണ്ടി മുൻ MLA അനുവദിച്ച 5 കോടി ഉപയോഗപ്പെടുത്താതെ പുതിയ സ്ഥലത്ത് കോളേജ് കെട്ടിടം പണിയാനാണ് V അബ്ദുറഹിമാൻ ശ്രമിക്കുന്നതെന്നും MLA ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്, താഴെപ്പാലം, തിരൂർ.